ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട് അനുശോചന യോഗങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഗൾഫ് മേഖലകളിൽ, യൂറോപ്യൻ മേഖലകളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തന്നെ അനുശോചന യോഗങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ അതൊക്കെ തന്നെ കാണുന്നുമുണ്ട്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഓരോ അനുശോചന യോഗങ്ങളിലും ഓരോ ആളുകൾ പറയുന്നതും വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ് ഒരറിയപ്പെടുന്ന വ്യക്തി സിനിമാ മേഖലയിലോ രാഷ്ട്രീയ മേഖലയിലോ സാഹിത്യ മേഖലയിലോ അങ്ങനെ ഏതൊരു മേഖലയിലും നിന്ന് ഒരാൾ അറിയപ്പെടുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഓരോ പഞ്ചായത്തുകളിലും പൗരപ്രമുഖർ ആയിട്ടുള്ള ആളുകൾ അനുശോചന യോഗങ്ങൾ നടത്താറുണ്ട്. പ്രധാനമായിട്ടും അതുപോലെയുള്ള പലതിലും പങ്കെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയട്ടെ, അതിലൊക്കെ തന്നെ പലരും ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. അതൊന്നും നടത്തേണ്ട ഒരു കാര്യമായതുകൊണ്ട് നടത്തുന്നത് പോലെ പല പ്രോഗ്രാമുകളും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി സാറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അനുശോചന യോഗം പോലും അതുപോലെ തോന്നുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഒരുപാട് അനുശോചന യോഗങ്ങളുടെ പ്രസംഗങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുണ്ട്. ഞാനും ഒരുപാട് കേട്ടു ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു പള്ളിയിലച്ഛൻ്റെ പ്രസംഗമാണ്. അനുശോചന യോഗമായിട്ട് യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ആരാണെന്നോ എവിടെയുള്ള അച്ഛനാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓരോ ആളുകളും വിലയിരുത്തേണ്ടതാണ്. പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികൾ, മന്ത്രിമാർ, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഒക്കെ തന്നെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ അച്ഛൻ പറയുന്ന വാക്കുകളൊന്ന് എടുത്ത് ആലോചിച്ച് നോക്കേണ്ടതാണ്. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ജനാവലികൾ ഉണ്ടാകുമോ, ഇതുപോലെയുള്ള ഓർമ്മകൾ എടുത്തുകൊണ്ട് ആളുകൾ സംസാരിക്കുമോ എന്നുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രസംഗമാണ്. നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ട് ഒന്ന് സ്വയം വിലയിരുത്തി നോക്കൂ. ഇവിടെ കൂടിയിരിക്കുന്നവർ കോൺഗ്രസ്സുകാരാണോ കമ്മ്യൂണിസ്റ്റുകാരാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതെല്ലാം നായരമ്പലം നാട്ടുകാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കോൺഗ്രസ്സുകാരനായിട്ടോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടല്ല, ഒരു പള്ളിവികാരിയായിട്ട് പോലുമല്ല, ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലുമല്ല, മറിച്ച് ഒരു പൗരനായിട്ടാണ് ഞാനത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും. കേരളം ഒരുപാട് മരണങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വിലാപയാത്രകൾ കണ്ടിട്ടുണ്ട്. സാധാരണ ഇതിൽ ഔപചാരികതയുടെ പേരിൽ കക്ഷിഭേദം മറന്ന് എല്ലാവരും അനുശോചനങ്ങൾ അറിയിക്കുകയും സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇത്രയും സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് പിടിവിട്ടുപോയി. കാരണം കോൺഗ്രസ്സുകാരെ ജന്മത്തിൽ വിചാരിച്ചാൽ പോലും ഇത്ര ആളെ സംഘടിപ്പിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ്സുകാരെ ക്ഷമിക്കണം, കാരണം സംഘടനാ ബലം കൊണ്ട് നമുക്ക് ഇത്ര ആളെ കൂട്ടാൻ പറ്റത്തില്ല. അതിനപ്പുറം എന്തോ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് ഈ മരണവും ഈ വിലാപയാത്രയും കാണുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ വഴിയരികിലേക്ക് വരുന്നവരും ഈ ബസ്സിന് ചുറ്റും വട്ടം കൂടുന്നവരൊന്നും കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനും അപ്പുറം കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹിയെ തൊട്ടറിഞ്ഞ, അയാളുടെ പക്കൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം പറ്റിയ, അയാളൊരു ആശ്രയമായിട്ടും ആലംബമായിട്ടും കണ്ട കുറേയേറെ മനുഷ്യരാണ്. ഒരു പാർട്ടിക്കും ഇത്രയാളെ സംഘടിപ്പിക്കാൻ പറ്റുന്നെനിക്ക് തോന്നുന്നില്ല. നായനാരുടെ മരണം കണ്ടിട്ടുണ്ട്, ഇ എം എസിന്റെ മരണം കണ്ടിട്ടുണ്ട്, കരുണാകരന്റെ മരണം കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് ഇത് അതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഒരു മാജിക് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മനുഷ്യരെ സ്നേഹിച്ച മനുഷ്യരും സ്നേഹിക്കും, ഇത്രയേ ഉള്ളൂ. അതിൽ വേറെ പാർട്ടി ഇല്ല, ജാതി ഇല്ല, മതവും ഇല്ല. അതിനും അപ്പുറത്ത് തൻ്റെ മുമ്പിൽ വരുന്ന മനുഷ്യരിൽ, അവരുടെ നേരുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റുന്നൊരു സി എം, അതായിരുന്നു ഉമ്മൻചാണ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മതത്തിൻ്റെ കുപ്പായി അണിഞ്ഞിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ക്രിസ്തുവിനെ പറ്റി പറയുന്നൊരു മതമാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്നേക്കാളും, ഞങ്ങളുടെ മത നേതാക്കന്മാരെക്കാളും, ഞങ്ങളുടെ മെത്രാന്മാരെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല ക്രിസ്ത്യാനി ഉമ്മൻചാണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മനുഷ്യരിൽ ദൈവത്തെ കാണാൻ പറ്റുക, മനുഷ്യരുടെ ഉള്ളിൽ മനുഷ്യരുടെ കൂടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ പറ്റുക,
അതിനേക്കാളുപരിയായിട്ട് ക്രിസ്തു പറയുന്ന ഒരു കാര്യം ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് എത്രമാത്രം എതിരാളികൾ ഉണ്ടായിരുന്നു, എന്തുമാത്രം ബുദ്ധിമുട്ടേറിയ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അന്വേഷണങ്ങൾ ആറാണ്, 1, 2, 3, 4, 5 എല്ലാം ക്ലീൻ ചിറ്റ് കൊടുത്തു. അവസാനം CBI അന്വേഷണം കൊണ്ട് കൊടുക്കാണ്, അതിനും ക്ലീൻ ചിറ്റ് കൊടുക്കാണ്. അപ്പൊ പോലും ആ മനുഷ്യൻ തൻ്റെ ശത്രുക്കളോട് ഒരാളോട് പോലും മറുത്തു പറഞ്ഞിട്ടില്ല, ഒരാളെയും വെറുത്തിട്ടില്ല, ഒരാളെ മാറ്റി നിർത്തിയിട്ടില്ല. അതായത് ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്ര നേതാക്കന്മാരിൽ എത്ര പേർക്ക് പറ്റും? എതിർപ്പുകളെ പേടിക്കാത്ത, അഭിപ്രായ വ്യത്യാസങ്ങളെ പേടിക്കാത്ത, കരിങ്കൊടിയിനെയോ കറുത്ത ഷട്ടിനെയോ പേടിക്കാത്ത ഒരാള്. ആർക്കും വരാം, കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം. ഇനി കേരള രാഷ്ട്രീയത്തിൽ പറ്റുമോ അതുപോലത്തൊരു മുഖ്യമന്ത്രിയെ? എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഏറ്റവും അധികം ആളുകൾ വിമർശനങ്ങളെ പേടിക്കുന്നവരാണ്, മനുഷ്യരെ പേടിക്കുന്നവരാണ്, മാധ്യമങ്ങളെ പേടിക്കുന്നവരാണ്. ഇതിനെ ഒന്നും പേടിക്കാതെ എന്തിനവർ പറയുന്നു, തൻ്റെ കല്ലെറിഞ്ഞ, തൻ്റെ കാറിന് നേരെ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച അയാൾ പോലും ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഫാനാണ്. ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ പറയാണ്, ആയിരുന്ന മനുഷ്യൻ പറയാണ്, ഞാനൊന്ന് ഖേദിക്കുന്നു. അപ്പോ ഹേറ്റേഴ്സിനെ പോലും ഫാനാക്കി മാറ്റുന്ന ഒരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നു കേരളം ഏറ്റവും കൂടുതൽ ആദരവോടെ കാണേണ്ട ഒരാളാണ്. അതിനേക്കാൾ ഉപരി കേരള സമൂഹം ഒന്നാകെ, ഇന്നിവിടെ കോൺഗ്രസ്സുകാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകാം, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കുള്ളൊരു പാഠപുസ്തകമാണ് എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണം എന്നുള്ളത്. ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി, ഇവിടെ ഇരിക്കുന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തനം അയാളുടെ മരണം മാത്രം ചിന്തിച്ചാൽ മതി. ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കും, ഇതുപോലൊരു ജനക്കൂട്ടം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടണം. ഒറ്റക്കാര്യമാണ് ഉമ്മൻചാണ്ടി എന്നെ പഠിപ്പിക്കുന്നത്, മനുഷ്യരെ സ്നേഹിച്ച മനുഷ്യർ നിങ്ങളെ സ്നേഹിക്കും, മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട അവർ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും. നമ്മൾ സ്നേഹിക്കേണ്ടത് ആത്യന്തികമായിട്ട് മനുഷ്യരെയാണ്. അയാൾ മുഖ്യമന്ത്രിയാവട്ടെ, അയാൾ MLA ആവട്ടെ, അയാൾ പാർട്ടിയുടെ ആരുമാകട്ടെ, അതിനേക്കാൾ അപ്പുറം തന്നെ ജയിപ്പിച്ച തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഓടി അടുത്തു വരാനും ഒരു മറകളുമില്ലാതെ ജാടകളില്ലാതെ നാട്യങ്ങളില്ലാതെ മനുഷ്യർക്ക് മുമ്പ് അയാൾക്ക് നിലകൊള്ളാൻ പറ്റുമ്പോൾ നമുക്ക് പറയാം ഹീസ് എ ലീഡർ. ഒരു നല്ല നേതാവിനെയാണ് ഉമ്മൻചാണ്ടി നമുക്ക് കാണിച്ചു തരുന്നത്.